നമ്മൾ ഫസ്റ്റ് കയറി വന്ന ഒരു ലൊക്കേഷനാണ്. അപ്പോൾ ഇതിനെ പറ്റി ജസ്റ്റ് ഒരു ശാഖ അല്ലെങ്കിൽ അതിൻ്റെ ലിപികൾ ഇതുണ്ട് കേട്ടോ. സംഭവം നമ്മളുള്ളത് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ പുരാവസ്തുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലാണ് കേട്ടോ. ഒരുപാട് സംഭവങ്ങൾ കാണാണ്ട് ഒരുപാട് സ്ഥലങ്ങൾ പോവാണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും മറക്കാതെ സ്കിപ്പ് ചെയ്യാതെ കാണട്ടെ. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട് അതുപോലെ നമ്മളിപ്പോൾ ഒരുപാട് പേരുണ്ട്, മുതിർന്നവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, പലരുണ്ട് കേട്ടോ. ഒരു സൊസൈറ്റിൻ്റെ കീഴിലാണ് നമ്മൾ ഈ ഒരു യാത്ര പോകുന്നത്. മൂപ്പരാളാണ് കേട്ടോ നമുക്കുള്ള ഇന്നത്തെ യാത്രയിലുള്ള ഗൈഡ് എന്നൊക്കെ പറയാം. ഒരാൾ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയാണ്. 5 വയസ്സിൻ്റെ ഡിപ്പ് തിന്നാൻ വന്ന് മാമാങ്ങ് നിർത്തി എന്നാൽ പ്രായോഗികമായിട്ട് ചിന്തിക്കാൻ കഴിയൂല. അത് ഓരോരുത്തരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് പലതും പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ നമ്മൾക്ക് ഞാനൊരു കെയർടേക്കർ കൂടി ആയതുകൊണ്ട് ഞാൻ പറയുന്നത് കുറച്ചെങ്ങനെ ഒരു സത്യസന്ധമാണ്. കാരണം നമ്മൾ ജോലിൻ്റെ ഭാഗമാണ്. സ്കൂൾ കുട്ടികൾ കോളേജ് കുട്ടികളൊക്കെ വരുമ്പോൾ നമ്മൾ പറഞ്ഞുകൊടുക്കുന്നത് അപ്പോൾ ഈ നദീതീരത്ത് നടക്കുന്ന ഒരു ഉത്സവം അതാണ് ചിന്തിച്ചാൽ മതി. ഭാരതപ്പുഴയുടെ 20 വർഷം അല്ല 12 വർഷം അത് പല സമയത്തും അതിൽ കുറഞ്ഞിട്ടുണ്ടായിട്ടുണ്ട്, കൂടിയിട്ടുണ്ടായിട്ടുണ്ട്. ചില മാമാങ്കങ്ങളിൽ ചില തെറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മാമാങ്ക സിനിമ വന്നു ആ സമയത്ത് രണ്ട് സംവിധായകന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഇഷ്യൂ വന്നു. അവസാനം ഈ സിനിമയുടെ ആളുകൾക്ക് എൻ്റെ വീട്ടിൽ വന്നു. അങ്ങനെ അപ്പോൾ ആ സിനിമയിൽ 4-ാമത്തെ പേര് എന്താ എഴുതി കാണിക്കുന്നത്, പിന്നെ താങ്ക്സ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആ പിന്നെ ഫീൽഡുമായിട്ട് സിനിമയുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. എൻ്റെ ജോലി ഞാൻ അവർക്ക് നിർവഹിച്ചു കൊടുത്തു. അത് കുറച്ച് കാര്യങ്ങൾ ആ സിനിമയിൽ രംഗമുണ്ട്. ചാവേറിനെ കൊലപ്പെടുത്തിയ ശേഷം ആ ചാവേറിനായിട്ട് അങ്ങോട്ട് തിരിച്ചു പോകുന്നു. അങ്ങനെ രംഗമുണ്ടായിട്ടുണ്ടോ ഇല്ലയെന്ന് പറഞ്ഞ ചർച്ച. പക്ഷെ അങ്ങനെ സ്മാരകം ഫാമിലി ഉണ്ട്. മാമാങ്കം എന്നാൽ തീർത്തൊരു മതേതര ഉത്സവമായിരുന്നു. പിന്നെ അവസാനം അത് നശിക്കാനുണ്ടായ ഒരു പ്രധാന കാരണം ഈ ഹൈദരാലി ഡിപ്പു മലബാർ പിടിച്ചോട് കൂടിയിട്ട് സാമൂഹിക സാമ്പത്തികമായി തകർന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ രാജാക്കന്മാരും നല്ല പ്രൗഢി കാണിച്ചു വേണ്ടിയായിരുന്നു ഇത് കൂടുതൽ ഉപയോഗപ്പെടുത്തി. പിന്നെ ഇത് ഇയാൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു. കാരണം ഈ വരാൻ കൊല്ലാൻ വരുന്ന ആളുകളൊക്കെ. അപ്പോൾ ഇതിൽ അവശേഷിക്കുന്ന സ്മാരകങ്ങളും മാമാങ്കും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നത് അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ പോയ പുസ്തകത്തിൽ നോക്കാൻ പറയില്ല, അറിയില്ല. പിന്നെയൊരു കാര്യം പറയാം. ചെങ്കമ്പള്ളി കടലിൽ ഞാൻ ആദ്യമായിട്ട് സന്ദർശിക്കാൻ പോകുന്നത് ചെങ്കമ്പള്ളി കടലിയാണ്. അതിപ്പോൾ നമ്മളതിൻ്റെ കോമ്പൗണ്ട് കയറി കഴിഞ്ഞു. അതിന് ഇപ്പോൾ ഈ കാണുന്ന സ്ട്രക്ചറിൻ്റെ മോശമായത് 400 വർഷം പഴക്കം. പക്ഷേ ആ കെട്ടിടത്തെ എത്ര പഴക്കം, കെട്ടിടത്തിന് 200 വർഷം പഴക്കം. ഈ അടുത്ത കാലത്ത് തീ കത്തിയപ്പോൾ കാണുന്നതിൻ്റെ വീണ്ടും അത് നന്നാക്കി. അതിൻ്റെ ഡോ കല്ലുകളൊക്കെ അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഡോറിൽ ഇങ്ങനെ വളയനാട് ഭഗവതി സാധ്യമുള്ള ഒരു ഒത്തുപണിയുണ്ട്. ഏകദേശം പിന്നെ ഇവർ നമ്മുടെ ഈ മോഹൻലാലിൻ്റെ തേന്മാവിൻ കൊമ്പത്തെ സിനിമ ആരും കണ്ടിട്ടുണ്ടാകും. അതിനകത്ത് മോഹൻലാൽ ഒരു കാളവണ്ടി പോയിട്ട് ഇറങ്ങുമ്പോൾ പറയുന്ന പദമുണ്ട്, ശ്രീ ഹള്ളി ഹുള്ളി എന്ന പോലെ ചങ്ങമ്പള്ളി എന്ന് പറയുന്ന തുളുനാട്ടിൽ നിന്ന് വന്ന ഒരു ബ്രാഹ്മണ കുടുംബമാണെന്ന് പറയുന്നത്. അവരുടെ വീടിനനുസരിച്ച് ബ്രാഹ്മണ പേരുണ്ട്. ഉദാഹരണം കിഴക്കേ ഇല്ലം, വടക്കേ ഇല്ലം, പടിഞ്ഞാറേ ഇല്ലം, മഠം, ഇതൊക്കെയാണ് അവരുടെ പേര്. മാളിയേക്കം എന്നൊക്കെ പേര് വരുന്നത്. അതേസമയം വേറൊരു വിഭാഗം പറയുന്നു അവർ പിന്നെ പണിക്കന്മാരാണെന്ന്. വേറെ പിന്നെ ചിലവർ കുറുപ്പന്മാരാണ്. എന്തോ ആട്ടെ, ഇവിടുന്ന് പറയപ്പെടുന്നത് പിന്നെ ബ്രാഹ്മൺസ് എന്നുള്ള ഒരു പേര് തന്നെയാണ്. അവരെ 500 ചില വർഷങ്ങൾക്ക് മുമ്പ് ശ്രീഖ് സൈനുദ്ദീൻ മക്തോമിൻ്റെ കാലത്ത് അവർ ഇസ്ലാം മതം സ്വീകരിച്ചു. പക്ഷെ അന്നും ഇന്നും ഒരുപോലെ തന്നെ ഈ അവിടുത്തെ അവരുടെ ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. കർക്കിടക മാസത്തിൽ വന്നാൽ തുറക്കാറുണ്ട്. അവിടെ മൊത്തം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക, മൊത്തം വിവരണം നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. ഫുള്ള് ഇതിലെടുക്കാൻ നിന്നാൽ സംഭവം ഒരു വീഡിയോ തന്നെ ഉണ്ടാവും, ഒന്നിന് മേലെ ഉണ്ടാവും കേട്ടോ. നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുള്ളൂ. ഒരുപാട് സ്ഥലങ്ങൾ പോകാണ്ട് അവിടെ പോളും നമുക്ക് വിവരണം തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മാറിയിട്ട് ഇനി മുന്നോട്ട് ഒരുപാട് പോകാണ്ട് ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു തരാണ്ട് കേട്ടോ. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക, തിരുത്തി തരാം. അറിയുന്നവരാണെങ്കിൽ ഒന്ന് വിവരിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒരുപാട് കാലങ്ങൾ പയക്കുമ്പോൾ ഒരുപാട് സംഭവങ്ങൾ കാണാണ്ട്, അപ്പോൾ അതൊക്കെ കാണാം. ഈ പ്ലാവിനെ പറ്റിയിട്ട് ചുറ്റിപ്പറ്റിയിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് കാലം മുമ്പ് ഈ മാമാങ്കം നടക്കുന്ന സമയത്ത് ഈ ഒരു പ്ലാവിനെ പറ്റിയിട്ട് പല ഐതിഹ്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് എല്ലാം അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇതിൽ നമുക്ക് വല്ലാതെ അറിയാത്തതുകൊണ്ട് പറയുന്നത് പ്രശ്നമാവുന്നുള്ള രീതിയിൽ ആയതുകൊണ്ട് നമ്മൾ വല്ലാതെ പറയുന്നില്ല. ഇങ്ങനൊരു സംഭവം കേട്ടിട്ടോ, ഈ പ്ലാവ് ഇതിൽ എന്തോ ഒരു എണ്ണ
സംഭവങ്ങളുണ്ടായിരുന്നു. ആ ഒരു എണ്ണയിൽ പ്ലാവിൻ്റെ വേരെന്നാണ് വളർന്നിട്ട് തട്ടുന്നത്, അന്ന് ഈ പ്ലാവ് നിന്നോണമെന്നുള്ള ഒരു സംഭവമുണ്ട്. ശരിയാണോ എന്താണെന്ന് നമുക്കറിയില്ല. അതുപോലെ പിന്നെ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ വരുമ്പോൾ കണ്ടുവരുന്നൊരു കുഴപ്പമാണ്, ഈ ഒരു സ്ഥലങ്ങളൊക്കെ ഇതുപോലെ പലരും പല പേരുകളും സംഭവങ്ങളൊക്കെ എഴുതിയിട്ട് വെച്ച് പോകുന്നുണ്ട്. മോശമായിട്ട് ഇതൊക്കെ ഒരുപാട് കാലം പഴക്കുള്ള സംഭവങ്ങളാണ്. ഇതൊന്നും നമ്മൾ നശിപ്പിക്കാൻ പാടില്ല. നമ്മളതായിട്ടുള്ള തെറ്റുകൾ കൊണ്ട് ഈ സംഭവം നശിച്ചു കഴിഞ്ഞാൽ വരും തലമുറയ്ക്ക് ഈ ഒരു സംഭവം കാണാൻ കഴിയണമെന്നില്ല. അടുത്ത നമ്മളെ ലക്ഷ്യം മുനിയറ. മുനിയറ അതുപോലെ സംഭവങ്ങൾ കാണാൻ പോകണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചെന്നിട്ടാണ് ബാക്കി കമ്പങ്ങൾ ഇട്ടത്. അതൊക്കെ ഈ മാമാങ്കം നടന്ന കാലഘട്ടത്തിലുള്ള നമ്മളെ എടുത്ത് തന്നെയുള്ള സ്ഥലങ്ങളാണ്. ഒരുപാട് സ്റ്റെപ്പുകൾ കയറി നമ്മൾ പോകണം. ഇതൊക്കെ ഒരു എന്താ പറയുക, പുരാവസ്തുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ കാണേണ്ട സംഭവങ്ങൾ, നമ്മൾ ഒരുപാട് ബുക്കുകളിലൊക്കെ പഠിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ്. എന്താ പറയുക, പുരാവസ്തുക്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് പഴയ സംഭവങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് വരാൻ പറ്റിയ ഒരു ലൊക്കേഷൻസ് ആണ് ഇതൊക്കെ. പക്ഷേ ഇത് മാമാങ്കവുമായിട്ട് നേരിട്ട് ബന്ധമുണ്ടോ ഇല്ലെന്നൊന്നും നമുക്ക് രേഖപ്പെടുത്താൻ കഴിയില്ല. പക്ഷേ മരുന്നറ എന്ന ഈ സ്ഥലത്തിന് പേര് വരാണ്ടായ കാരണം മാമാങ്കത്തിന് അപൂർവമായ മരുന്നുകൾ ഇതിനകത്ത് സൂക്ഷിക്കപ്പെട്ടിരുന്നുകൊണ്ടാണ് ഇങ്ങനെ ഇത് ഭൂമിക്കൊക്കെ പേര് മരുന്ന് പറമ്പ് എന്നൊക്കെയാണ്. ഇതിനുള്ളിൽ വേറെ ആറുണ്ട്, അതിൻ്റെ ഉള്ളിൽ വേറെ ഉണ്ടോ? ആ കീരക്കുകൾ ഒരു കാലത്തിന് കളരി കയറുന്ന കാര്യമാണ്. ഒരു കാലം ഒരു കാലം അല്ല, അത് ഇതിങ്ങോട്ട് ബന്ധല്ലേ. പിന്നെ എന്താ പറയാ, മരുന്നറക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മുനിയറയുമായിട്ട് സാമ്യമുള്ള സാധനമാണ്. ഇങ്ങനെ നമ്മള് ഉള്ളിൽ കയറിയിട്ടുണ്ട്. ആ ഉള്ളിൽ കണ്ടില്ല കാലത്തെ കൊത്തല് സംഭവങ്ങൾ അടിപൊളി. ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇടപാട് തറാന്ന് പറയുന്ന അടുത്തൊരു ലൊക്കേഷൻ ഉണ്ടോ? സംഭവം അടിപൊളിയാണ്, നല്ലൊരു പ്ലേസ് ഉണ്ടോ. നമ്മളങ്ങനെ എത്തിയിട്ടുള്ളത് നിലപാട് തറട്ടോ. സംഭവം എന്താണെന്ന് അറിയണമെന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഇത് ഗവൺമെൻറ്റിൻ്റെ കീഴിലുണ്ട് ഈ ഒരു സംഭവമൊക്കെ ഇപ്പോൾ പരിചരിച്ച് വരുന്നത്. ഒരുപാട് നമുക്കൊക്കെ പഠിക്കാനുണ്ട്. എനിക്ക് തോന്നുന്നു 7-ാം ക്ലാസ് UP ഹയർ സെക്കൻഡറി ആ ക്ലാസ്സിലാണ് നമുക്ക് പഠിക്കാനുള്ളതിനെ പറ്റിയിട്ട്. മണിക്കിണർ, കേരള സംസ്ഥാന പുരാവസ്തു വകുപ്പ് സംരക്ഷിച്ച സ്മാരകം, മാമാങ്കം സ്മാരകം കണ്ടില്ലേ? ഇത് മൊത്തം മാമാങ്കത്തിൻ്റെ ഭാഗമായിട്ട് വന്നാൽ കേട്ടോ മണിക്കിണർ. ഈ ഒരു ഭാഗം കണ്ടില്ലേ, ഇത് നമ്മൾ ഇറങ്ങിപ്പോയി കാണുന്നതാണ് ഈ മണിക്കിണർ. പണ്ട് കാലങ്ങളിൽ യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആളുകളൊക്കെ മരിച്ചവരൊക്കെ കൊടുന്നിടുന്ന സംഭവം, അങ്ങനെയൊരു അറിയപ്പെടുന്നൊരു ഏരിയ ഉണ്ടത്. ഇപ്പോൾ കണ്ടില്ല ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞാനൊരു 7 വർഷം മുമ്പ് ഈ ഒരു ലൊക്കേഷനിൽ വന്നപ്പോൾ ഇങ്ങനൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ തന്നെ ഇതല്ല ഒരുപാട് സംഭവങ്ങൾ മാറിയിട്ടുണ്ട്, വ്യത്യാസമായിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ട് ഇതിനു പറ്റിയൊരു വിശദീകരണം തരാം കേട്ടോ. മുമ്പൊരാൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കേൾക്കാം. പിന്നെ നമ്മൾ പഴയകാലത്ത് ജംബോ സർക്കസ് ബോംബെ സർക്കസ് ഒക്കെ കാണുമ്പോൾ അതിനകത്ത് ആന സൈക്കോട്ട് വരുന്നു, എങ്കിലും ആനയ്ക്ക് വേറെ പരിശീലനം ഉണ്ടാവും. അതിൽ പ്രത്യേക പ്ലാറ്റ്ഫോം ആനക്ക് നടക്കാനുള്ള പ്ലാറ്റ്ഫോം. പിന്നെ ഈ നിറയോ നിറഞ്ഞ് കവിയോ എന്നുള്ളൊന്നും പറയാൻ, പക്ഷെ അങ്ങനെ നിശ്ചയിക്കാൻ പറ്റില്ല. കാരണം പല നാട്ടുരാജാക്കന്മാരുടെ യുദ്ധങ്ങളും ഇപ്പോൾ ലോകത്തൊക്കെ എസ്കലേഷൻ ചെയ്ത സമയത്ത് നൂറുകണക്കിന് നടപടികൾ ഒരു കുഴി, അപ്പം അതൊന്നും സംഭവിച്ചുണ്ടായിരുന്നില്ല. ഓക്കെ, എന്നാട്ടോ മണിക്കിണറിനെ പറ്റിയുള്ള ചെറിയ സങ്കല്പം. ഒരു ഇവിടെ പറയപ്പെടുന്ന സംഭവം എന്താണ്, മാമാങ്കത്തിൽ മരണപ്പെടുന്ന വെള്ളുവനാട്ടിലെ ചാവേറുകളെ കൂട്ടത്തോടെ സംസ്കരിച്ചിരുന്ന കിണർ എന്നാണ് അറിയപ്പെടുന്നത്. മൃതദേഹങ്ങൾ കൂട്ടത്തോടെ മണിക്കിണറിലേക്ക് ആനകളെ കൊണ്ട് ചവിട്ടി നിരക്കുകയായിരുന്നു എന്നാണ് ഐതിഹ്യം. ഇത് വെറുമൊരു ഐതിഹ്യം മാത്രമാണ്, എത്ര പേര് വിശ്വസിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ എത്രത്തോളം സത്യമാണെന്നൊന്നും അറിയില്ല. നമുക്കറിയാത്ത സംഭവങ്ങൾ, നമുക്ക് മുമ്പുള്ള സംഭവങ്ങളായതുകൊണ്ട് ഇതൊക്കെ പറ്റുന്നൊരു എന്താ പറയുക, അംഗീകരിക്കുക എന്നുള്ളതാണ്. അതുപോലെ നിലപാട് തറ, മരുന്നറ, പിന്നെ അതുപോലെ ഒരുപാട് സംഭവങ്ങൾ കണ്ടില്ല, ഇതൊക്കെ ഇവിടെ ഉള്ളതാണ്. കാണണം കേട്ടോ മണിക്കിണർ. പിന്നെ നമ്മളതിൻ്റെ ചുറ്റോർത്ത് കൂടി പോകണം. ഈ ഒരു റൗണ്ട് ഉണ്ടല്ലോ, ഒരു ഐതിഹ്യം പറയുകയാണെങ്കിൽ ഈ റൗണ്ട് ഈ ഒരു ക്യാപ്പ് കൂടിയാണ് ആനനെ കൊണ്ടുവന്നിട്ട് ഇതേക്ക് ആളുകളെ കൊന്നിട്ട് ഇടുക, എന്നിട്ട് ചവിട്ടിക്കാത്തന്നുള്ള സംഭവമാണ്. എത്രത്തോളം സത്യമാണെന്നൊന്നും അറിയില്ല, ഐതിഹ്യമാണ്. വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാൻ, നമ്മൾ ഏതായാലും ആ ഒരു സംഭവം അത്രണ്ട് അനുയോജിക്കുന്നില്ല. എങ്കിലും ഈ ഒരു സംഭവം ഇതൊക്കെ നമുക്ക് കാണാനും പഠിക്കാനൊക്കെ ഉള്ളതാണ്. നമ്മുടെ നാട്ടിലുള്ള സംഭവങ്ങളൊക്കെ വന്ന് കാണാൻ പഠിക്കുക.
അങ്ങനെ അവസാനം വന്നിട്ട് നമ്മൾ ഹിമാലയയിലാണ്. ഓക്കെ, ഇതിൻ്റെ ഭിത്തികൾ നമ്മളൊക്കെ വരുമ്പോൾ കൊള്ളും. അങ്ങനെ ഞങ്ങൾ യാത്ര എത്തിക്കുന്നത് ബന്ദർക്കടവ് കേട്ടോ, നമ്മുടെ തിരുനാവായിലുള്ള ബന്ദർക്കടവിലാണ്. ഇത് 1957 കാലഘട്ടങ്ങളിൽ നിർമ്മിച്ച ചീമക്കുന്നുകളാട്ടോ, അതായത് നമ്മളെ മാമ്പാകം നടക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ചീമക്കുന്നുകളാണ് 1957 കാലഘട്ടങ്ങളിൽ. അപ്പോൾ ഏകദേശം ഒരു 100 വർഷത്തിൻ്റെ അടുത്തായിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് മാമ്പാകം കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്. ഏകദേശം ഒരു 80-100 വർഷത്തോളം പഴക്കമുള്ള ഒരു ഇടം ഈ ചീമക്കുന്ന് കണ്ടില്ലേ. 1950 കാലഘട്ടങ്ങളിൽ ഉണ്ടായത് ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു സ്ഥലം. അങ്ങനെ ഗായ്സ്, ആ യാത്രയൊക്കെ കഴിഞ്ഞ് അവസാനിച്ച് നമ്മൾ വീട്ടിലെത്തി. വീഡിയോ എൻ്റെ ഞാൻ മറന്നു പോയിട്ടോ. ഞങ്ങൾ ഇന്ന് പോയത് നമ്മൾ കുറേ കാലം മുമ്പ്, ഏകദേശം ഒരു 100 അതിന് മുകളിൽ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ ഈ ഏരിയയിൽ, നമ്മൾ നിൽക്കുന്ന മലബാർ ഏരിയയിൽ മാമാങ്കം നടന്നിട്ടുണ്ട്. ഒരുപാട് ഹിസ്റ്ററി ഒന്നും എനിക്കറിയില്ല, അതിനെ പറ്റിയിട്ട് ഒരുപാട് നോട്ട്സൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് മാമാങ്കം എന്ന് പറയുന്ന ഒരു സംഭവം നടന്നിട്ടുണ്ട്, ഒരു യുദ്ധം കലാപം എന്നൊക്കെ പറയാം. അപ്പം അതിനെപ്പറ്റി പലതായിട്ടുള്ള രീതിയിൽ പലതും വന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് അവിടെയൊക്കെ പോയി കണ്ടു. ഒരു നമ്മളൊരു സൊസൈറ്റീൻ്റെ കീഴിൽ പോയതാട്ടോ, നമുക്കൊരു ജസ്റ്റ് ഒരു ക്ഷണം കിട്ടി. അങ്ങനെ നമ്മളെ സൊസൈറ്റീൻ്റെ കീഴിൽ പോയി നമ്മൾ ചെയ്തു, വീഡിയോ ചെയ്തു. പലരും നീ പറയാനുണ്ടാവും, നീ ഒരു മുസ്ലിമല്ലേ, നീ പോയതൊക്കെ അമുസ്ലിങ്ങളെ സ്ഥലത്തല്ലേ എന്ന് കേട്ടോ. മതങ്ങൾ നോക്കുക അങ്ങനത്തെ സംഭവം സത്യത്തിൽ ഇല്ല കേട്ടോ. സത്യങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. പിന്നെ മതം രാഷ്ട്രീയം എന്നുള്ള സംഭവം നമുക്കില്ല. നമുക്ക് എന്താ പറയുക, ഒരുപാട് അറിവുകൾ നൽകുന്ന ഏതൊരിടമാണെങ്കിലും, ഞാൻ സ്പെഷ്യലി ഒരു വ്ളോഗർ എന്ന രീതിയിൽ, ഒരു സോഷ്യൽ മീഡിയ മേക്കർ എന്ന രീതിയിൽ ഞാൻ അവിടെയൊക്കെ പോകേണ്ടതായിട്ടുണ്ട്. എല്ലാ ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ, ചരിത്ര സ്മാരകങ്ങളൊക്കെ പോകാനുണ്ട് കേട്ടോ. അപ്പോൾ മതങ്ങൾ പറഞ്ഞിട്ട് കളിയാക്കാൻ നിൽക്കുന്നവരൊന്നും കാര്യമില്ല കേട്ടോ, സത്യം പറയുകയാണെ. അപ്പോൾ ആസ് എ വ്ളോഗർ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവർ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഞാൻ ചെയ്യേണ്ട അല്ലെങ്കിൽ എൻ്റെ മേഖലയോട് ബന്ധപ്പെട്ട സംഭവമാണ്. ഇനി ഒരുപാട് സ്ഥലങ്ങൾ ഇതുപോലെ പോകാനുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക കേട്ടോ. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ.